നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ. സോറിയാസിസ് ചികിത്സ ഫലപ്രദമായിട്ട് നമുക്ക് ആയുർവേദത്തിലൂടെ ചികിത്സിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. നമുക്കറിയാം, ആയുർവേദം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ഓരോ കാലഘട്ടങ്ങളെക്കുറിച്ചും വളരെ സമഗ്രമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ചികിത്സമ്പ്രദായമാണ്. ഒരു രോഗം ചികിത്സ എന്നതിലുപരിയായിട്ട് വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു ചികിത്സാ സമ്പ്രദായമായിട്ട് വേണം, അല്ലെങ്കിൽ ഒരു ജീവശാസ്ത്രമായിട്ട് വേണം നമുക്ക് ആയുർവേദത്തെ കാണാനായിട്ട്. സോറിയാസിസ് അഥവാ ആയുർവേദത്തിൽ ഇതിനെ സിദ്മം എന്നാണ് പറയുന്നത്. ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ത്വക്ക് രോഗമാണ്, അല്ലെങ്കിൽ ഒരു ചർമ്മ രോഗമാണ്. ചർമ്മകോശങ്ങളുടെ അമിതമായിട്ടുള്ള ഉത്പാദനം കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. സാധാരണയായിട്ട് ഓരോ മാസം അഥവാ 30 ദിവസം കൂടുമ്പോഴാണ് നമ്മുടെ ചർമ്മങ്ങൾ പൊഴിഞ്ഞ് പുതിയവ ഉണ്ടാകുന്നത്. എന്നാൽ ഈ കണ്ടീഷനിൽ ഇത് 2-3 ദിവസം കൂടുമ്പോൾ തന്നെ ചർമ്മങ്ങൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയും ഇത്തരത്തിൽ ചർമ്മകോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള പൊഴിച്ചിലിനെയാണ് നമ്മൾ സോറിയാസിസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ത്വക്കിനടിയിൽ നിന്നും ഉപരിതലത്തിൽ എത്താനായിട്ട് എടുക്കുന്ന സമയത്തേക്കാൾ നേരത്തെ എത്തുകയും ഇതുമൂലം ഉപരിതലത്തിലുള്ള കോശങ്ങൾ പൊഴിഞ്ഞു പോവാതെ ഇരിക്കുകയും താഴെ ത്വക്കിനടിയിൽ നിന്നുള്ള കോശങ്ങൾ വന്ന് ഉപരിതലത്തിൽ വന്ന് കുമിഞ്ഞു കൂടി ഇത് ഒരു കട്ടിയായിട്ട് ഒരു കൊച്ചൻ പോലെ രൂപപ്പെടുകയും ചെയ്യുന്നു. എന്താണ് ഇത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ? പല കാരണങ്ങളാണ് നമുക്ക് സോറിയാസിസ് ഉണ്ടാകുന്നതിനായിട്ട് പറയാനുള്ളത്. ആദ്യമായിട്ട് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിനുണ്ടാകുന്ന തകരാറുകൾ. നമുക്കറിയാം, നമ്മുടെ രക്തത്തിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ ശ്വേത രക്താണുക്കൾ ഉള്ള ടി സെൽസ് എന്ന് പറയുന്ന ഇവ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഇത് നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയ, വൈറസ് തുടങ്ങിയവ നമ്മുടെ ശരീരത്തെ ആക്രമിക്കാതിരിക്കാനായിട്ട് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഉള്ളവയാണ്. എന്നാൽ ഈ സോറിയാസിസ് കണ്ടീഷൻ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടി സെൽസ് നമ്മുടെ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഇത് നമ്മുടെ ചർമ്മകോശങ്ങളെ തെറ്റിദ്ധരിച്ച് കൂടുതലായിട്ട് ഉത്പാദിപ്പിച്ച് ഇത് ചർമ്മത്തിൻ്റെ ഉപരിതലത്തിൽ വന്ന് കുമിഞ്ഞുകൂടി നിൽക്കുകയും ചെയ്യുന്നു. ഇതുമൂലം ത്വക്ക് നമ്മുടെ ചർമ്മം കൂടുതൽ കട്ടിയായിട്ട് വരികയും ചെയ്യുന്നു. ഇത് കൂടാതെ മറ്റു കാരണങ്ങളായിട്ട് ജനിതകമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് ഇത് ഉണ്ടാകാം. അതുപോലെ തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, നമ്മുടെ തെറ്റായിട്ടുള്ള ആഹാര രീതികൾ, അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങൾ തുടങ്ങിയവയൊക്കെ ഇതുണ്ടാകുന്നതിനുള്ള കാരണങ്ങളാണ്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് പലരിലും പല രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ചിലരിലാണെങ്കിൽ താരൻ്റെ രൂപത്തിലാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അതിനുശേഷം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അത് വ്യാപിക്കുന്നു. ചെവിയുടെ ബാക്കിലായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ പുറം ഭാഗത്ത് കൈമുട്ട്, കാൽമുട്ട്, നഖങ്ങൾ തുടങ്ങിയിട്ടുള്ള പല ഭാഗങ്ങളെയും ഇത് ക്രമേണ ബാധിച്ചു വരുന്നു. ഇതുമൂലം അസഹ്യമായിട്ടുള്ള ചൊറിച്ചില്, വേദന, വിണ്ട് പൊട്ടുന്ന അവസ്ഥ, രക്തം പൊടിയുക, അതൊപ്പം തന്നെ ചുവപ്പ് നിറം, ചെതുമ്പല്, അസഹ്യമായിട്ടുള്ള വേദന, പുകച്ചില്, ചൊറിച്ചില് തുടങ്ങിയിട്ടുള്ള പല ലക്ഷണങ്ങളും നമുക്ക് കാണാറുണ്ട്. ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ത്രിദോഷങ്ങൾ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ മൂലം ഇത് അസന്തുലിതമാവുകയും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ആഹാര രീതികൾ മൂലം രക്തം ദുഷിക്കുകയും ഇത് നമ്മുടെ ത്വക്കില് അല്ലെങ്കിൽ ചർമ്മത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. ഓരോ വ്യക്തിയുടെയും ശാരീരികമായിട്ടുള്ള അവസ്ഥയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ദേഹപ്രകൃതിക്കനുസരിച്ച് രോഗത്തിൻ്റെ അവസ്ഥ തുടങ്ങിയവയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചികിത്സയിലേക്ക് കടക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് നോക്കാം. ഓരോ വ്യക്തിയുടെയും ദേഹപ്രകൃതി മനസ്സിലാക്കി രോഗത്തിൻ്റെ അവസ്ഥ, അതുപോലെ തന്നെ ലക്ഷണങ്ങൾ, കാലം തുടങ്ങിയവയൊക്കെ മനസ്സിലാക്കിയ ശേഷം രണ്ട് തരത്തിലായിട്ടാണ് നമ്മൾ ചികിത്സ ക്രമീകരിക്കാറുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ശമന ചികിത്സ, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ശോധന ചികിത്സ, ഇങ്ങനെ രണ്ട് തരത്തിലാണ് ചികിത്സ നമ്മൾ ചിട്ടപ്പെടുത്തുന്നത്. ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ തുടക്കത്തിൽ തന്നെ കാണപ്പെടുകയാണെങ്കിൽ നമുക്ക് മരുന്നുകളിലൂടെയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യാൻ കുറച്ച് എണ്ണകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താവുന്നതാണ്. എന്നാൽ കുറച്ചധികം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചധികം ക്രോണിക് ആയി കഴിഞ്ഞാൽ നമുക്ക് ശോധന ചികിത്സയും ചെയ്യേണ്ടതായിട്ട് വരും. എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ചികിത്സയെ നമുക്ക് ഡിഫറൻറ്റ് സ്റ്റേജുകളായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഒരു രോഗി നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയ ശേഷം അവരുടെ അഗ്നിയുടെ ബലം, ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ബലം, രോഗത്തിൻ്റെ അവസ്ഥ തുടങ്ങിയവയൊക്കെ മനസ്സിലാക്കിയ ശേഷം നമ്മൾ 21 മുതൽ 28 ദിവസത്തെ ചികിത്സാ ക്രമങ്ങളാണ് നമ്മൾ ചിട്ടപ്പെടുത്തുന്നത്.
ആദ്യമായിട്ട് നമ്മൾ ഒരു 7 ദിവസം വരെ നമ്മൾ നെയ്യ് കൊടുത്ത് പ്രത്യേകമായിട്ട് സംസ്കരിച്ചിട്ടുള്ള മരുന്നുകൾ ചേർത്ത് ഉണ്ടാക്കിയ നെയ്യ് കഴിക്കാനായിട്ട് കൊടുക്കുക. ഇതിനെ നമ്മൾ സ്നേഹമാനം എന്നാണ് പറയുന്നത്. അവരുടെ ദേഹസ്ഥിതിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ദഹനശക്തിക്ക് അനുസരിച്ച് നമ്മൾ ഓരോ ദിവസവും ക്രമേണ കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് 7 ദിവസം വരെ നമ്മൾ നെയ്യ് കഴിപ്പിക്കുന്നു. ഇത്തരത്തിൽ നെയ്യ് കഴിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിനകത്ത് ഉത്കൃഷ്ടമായിട്ടുള്ള ദോഷങ്ങളെ നമ്മൾ ഇളക്കി കൊണ്ടുവന്ന് അതിനെ ഒന്ന് ഇളക്കിയെടുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ അതിനുശേഷം ചെയ്യുന്ന സ്വേദന ചികിത്സ, അതുപോലെ തന്നെ സ്വേദന ചികിത്സ ചെയ്തതിന് ശേഷം നമ്മൾ വമന വിരേചനം തുടങ്ങിയിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകളെല്ലാം ചെയ്ത ശേഷം ഇത്തരത്തിൽ ശരീരശുദ്ധി വരുത്തുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ രോഗത്തിനനുസരിച്ചിട്ടുള്ള പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള മരുന്നുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റേജിൽ നമ്മൾ പ്രത്യേകമായിട്ട് അഭ്യംഗം എന്ന് പറയുന്ന പ്രത്യേകം എണ്ണകൾ കൊണ്ടുണ്ടാക്കുന്ന മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ എണ്ണ ശരീരത്തിലേക്ക് അഭ്യംഗത്തിന് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ അത് വെച്ച് നമ്മൾ മസാജ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ തലയിലേക്കും അതുപോലെ തന്നെ ദേഹത്തേക്കും പ്രത്യേകമായിട്ട് മരുന്നുകൾ ചേർത്തുണ്ടാക്കിയിട്ടുള്ള ധാരകൾ ചെയ്യുന്നു. തക്രധാര എന്ന് പറയുന്നത് നമ്മൾ തലയിലേക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചും സോറിയാസിസ് കണ്ടീഷനിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സാ രീതിയാണ് തക്രധാര എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ട് മരുന്നുകളും അതുപോലെ തന്നെ മോരുമൊക്കെ ചേർത്ത് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ്, ഏറെ ഫലപ്രദമായിട്ടുള്ള രീതിയാണ്. നമുക്കറിയാം സോറിയാസിസ് പേഷ്യൻസിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ അളവ് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇതിനെ കുറച്ചു കൊണ്ടുവരാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു ചികിത്സാ രീതിയാണിത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രത്യേകമായിട്ടുള്ള ധാരകൾ ചെയ്യുന്നു. ഇത് 7 മുതൽ 14 ദിവസം വരെ നമ്മുടെ ചികിത്സകൾ തുടരുന്നു. അതിനുശേഷം നമ്മൾ തലയിലേക്ക് തളം വെക്കുന്നു. ഏലാതി ചൂർണമോ നെല്ലിക്കയോ ഒക്കെ ചേർത്തിട്ടുള്ള തളം വെക്കുക. അതിനുശേഷം അത് തുളച്ചു കളഞ്ഞ് രാസാദിപ്പൊടി ഇടുന്നു. അതിനുശേഷം നമ്മൾ അവസാനമായിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ഈ ചികിത്സകളെല്ലാം ചെയ്തു വരുന്നത്. അവസാനമായിട്ട് നമ്മൾ തൈലം അതുപോലെ തന്നെ കഷായം തുടങ്ങിയവയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന വസ്തികളും നമ്മൾ ചെയ്യുന്നു. ഇത്തരത്തിൽ 10, 21 മുതൽ 28 ദിവസം വരെയുള്ള ചികിത്സാക്രമങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അവർക്ക് അവരുടെ പഥ്യമായിട്ടുള്ള ആഹാരങ്ങൾ അവർ കൃത്യമായിട്ട് അത് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും സോറിയാസിസിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ചിട്ടയോടെയുള്ള ഒരു ഭക്ഷണക്രമം എന്ന് പറയുന്നത്. അത് അവരെ ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇത്തരത്തിൽ നമ്മൾ 1, 2, അല്ലെങ്കിൽ 3 തവണയൊക്കെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ നമ്മൾ ഓരോ അവസ്ഥയ്ക്കനുസരിച്ച് രോഗത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള ആഹാര നിയന്ത്രണത്തിലൂടെയും മറ്റു മരുന്നുകളിലൂടെയും ചികിത്സയിലൂടെയും ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു രോഗമാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. പലർക്കുമുള്ള ഒരു സംശയമാണ് ഇത് നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇത് പകരുമോ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുമോ, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ. എന്നാൽ സോറിയാസിസ് എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു രോഗമല്ല. അത് കൃത്യമായിട്ട് ആയുർവേദത്തിലൂടെ തന്നെ നമുക്കറിയാം മറ്റു ചികിത്സാ രീതികളെല്ലാം നമുക്ക് ഒരു 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 പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ഒരിക്കലും കിട്ടാറില്ല. നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ശമനം അല്ലെങ്കിൽ നമുക്കത് കുറയുന്നതായിട്ട് തോന്നാറുണ്ട്. മരുന്ന് നിന്ന് കഴിയുമ്പോൾ പിന്നെയും അത് പഴയ പടി തന്നെ വരുന്നതായിട്ടാണ് പലരും പറയാറുള്ളത്. എന്നാൽ ആയുർവേദ ചികിത്സ ചെയ്യുന്നതിലൂടെ ഇത്തരത്തിൽ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുന്നതിലൂടെ തന്നെ ഓരോരുത്തരുടെ അവസ്ഥയ്ക്കനുസരിച്ച് 2, 3 തവണയൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ ചികിത്സിക്കാൻ സാധിച്ച് പല കേസുകളും ഇത്തരത്തിൽ ചികിത്സിച്ച് മാറ്റിയെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. പലർക്കുമുള്ളൊരു സംശയം അല്ലെങ്കിൽ പലരും മടി വിചാരിച്ച് അല്ലെങ്കിൽ ശരിയാകുമോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്ത് മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് അറിയാറുണ്ട്. ഒട്ടും തന്നെ മടി വിചാരിക്കാതെ ഉപേക്ഷ വിചാരിക്കാതെ നിങ്ങൾ ആയുർവേദത്തിൻ്റെ സാധ്യതകൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രോഗമാണ് സോറിയാസിസ്. ഒട്ടും തന്നെ ഭയപ്പെടേണ്ട ഒരു രോഗമേ അല്ല. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിഷാസ് ഹെൽത്ത് കെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു കാര്യം കൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചാനൽ നിഷാസ് ഹെൽത്ത് കെയർ പലരും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ വേണ്ടി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.